السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. صدق الله مولانا العظيم. വേദിയെ ധന്യമാക്കിയ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സംഘകുടുംബത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ, മഹാനായ മർഹൂം സയ്യിദ് തങ്ങൾ ഉസ്താദിൻ്റെ 12-ാമത് ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പരിപാടിയുടെ സമാപനത്തിലാണ് ഞാൻ ഇപ്പോൾ. ആമുഖം നീട്ടാതെ ചുരുക്കം ചില വാക്കുകൾ പഠിക്കാനും പകർത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. സലഫിസം, ഭീകരവാദം എന്ന വിഷയത്തിൽ ഇന്നത്തെ പരിപാടി അംസക്കോയ ബാക്കവി ഉസ്താദ് അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. പക്ഷേ അത് അവതരിപ്പിക്കേണ്ടി വന്നു എന്ന ദുഃഖം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ പേനയും കടലാസും എടുത്ത് എഴുതാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും എഴുതാൻ എന്തും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം, ഇസ്ലാമാണല്ലോ നമ്മുടെ മതം. ആ മതമാണ് അള്ളാഹുതാല പൊരുത്തപ്പെട്ട മതം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുതാല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. അതുകൊണ്ടാണ് വിഷയത്തിൽ സലഫിസം ഭീകരവാദം എന്ന് കൊടുക്കാനുള്ള കാരണം. ഇസ്ലാം ഭീകരവാദം എന്ന് പറയുന്ന ഒന്ന് ഇല്ല.
ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണല്ലോ. സമാധാനം എന്ന് പറയുമ്പോൾ പിന്നെ അതെങ്ങനെ ഭീകരവാദമാകും? ഒരിക്കലും അതാകാൻ പറ്റുകയില്ല. ആ ഇസ്ലാമതും അംഗീകരിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമാകുന്ന മതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെ പേര് മുസ്ലിം എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന സമാധാന മതം അംഗീകരിച്ച സമാധാനി. മുസ്ലിം സമാധാനി. പിന്നെ ഇങ്ങനെ ഒരു മുസ്ലിം തീവ്രവാദിയാകും? അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ലേ? അപ്പോൾ ഇസ്ലാം തീവ്രവാദം എന്നുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് സലഫിസം തീവ്രവാദം എന്ന് പറയാനുള്ള കാരണം. ഇനി നിങ്ങൾ നോക്കൂ, ആ പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. സുന്നത്ത് ജമാഅത്തും ഇസ്ലാമും രണ്ടും രണ്ടല്ല. നാമെല്ലാം തെറ്റിദ്ധരിച്ചതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വേറെ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ അല്ല. ഇസ്ലാം എന്ന് പറയുന്ന സമാധാന മതത്തിന്റെ മറ്റൊരു പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. എന്നാൽ ഈ ഇസ്ലാമാകുന്ന ഈ സമാധാന മതത്തിന് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് പ്രഖ്യാപിച്ചത് ആരാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഇസ്ലാം മതത്തിന് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് വെച്ചത്. ഞാൻ പറയുന്നത് ഓരോന്നും രേഖാമൂലം പറയും ഇൻഷാഅല്ലാ. ഈ പ്രസ്ഥാനത്തിന് ആരോ വെച്ച പേരല്ല സുന്നത്തി ജമാഅത്ത് എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലുകൾ, തഫറഖത് അലാ സിൻതൈനി വസബഈന മില്ല, 72 വിഭാഗമായി അവർ പിളർന്നിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിളരും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. ഇത് മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള കാര്യം മാത്രമേ ഇതിലുള്ളൂ. രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ലതാ. ബനു ഇസ്രായേലികൾ 72 വിഭാഗമായി പിളർന്നിട്ടുണ്ട്. എന്നാൽ എന്റെ ഈ ഉമ്മത്ത് 73 വിഭാഗമായി പിളരും. ഈ ഒരു ഹദീസ് വ്യത്യസ്തമായ പല റിപ്പോർട്ടിലും വന്നതായി കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കുല്ലുഹും ഫിന്നാ, എല്ലാവരും നരകത്തിലാണ്, എല്ലാ വിഭാഗക്കാരും നരകത്തിലാണ്. ഇല്ല മില്ലത്തം വാഹിദ, ഒരു മില്ലത്ത് ഒരു ചര്യ ഒഴികെ മുഴുവനും നരകത്തിലാണ്. സ്വഹാബത്ത് ചോദിച്ചു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിൽ കിടക്കുന്ന മില്ലത്ത് ഏതാണ് നബിയെ? ഈ ഒരു ചോദ്യത്തിനിക്ക് വ്യത്യസ്തമായ റിപ്പോർട്ടിൽ വ്യത്യസ്തമായ മറുപടികൾ കാണാം.
സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗം ആരാ? ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിന്റെ മറുപടി ഉള്ളത്, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ചര്യയിലാണോ ആ ചര്യ മൃഗ പിടിച്ച് ജീവിക്കുന്നവരാരാ അവരാണ് സ്വർഗത്തിൽ നിന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ ഇമാം തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മാ അന അലൈഹി വസ്ഹാബി എന്നാണ് ഉള്ളത്. അതേ ഹദീസ് തന്നെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം ആരാ? അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, വഹിയ അൽ ജമാഅ, മുത്തുനബിയും സ്വഹാബത്തും കൂടി ആ സംഘം, ആ കൂട്ടായ്മ. അവിടെ ഹദീസിലുള്ളത് വഹിയ അൽ ജമാഅ എന്ന. ഇതേ ഹദീസ് തന്നെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ കാണുന്നത് ആ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗം വഹിയ അൽ ജമാഅ, വഹിയ അൽ ജമാഅ, മുത്തനബിയും സ്വഹാബത്തുമാകുന്ന ആ സംഘം. അപ്പോ ഒരു റിപ്പോർട്ടിൽ മാ അനാലിഹി വസ്ഹാബി, ഇമാം തിർമുദിയുടെ റിപ്പോർട്ട്, അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ വഹിയ അൽ ജമാഅ, ഇബ്നു മാജയുടെ റിപ്പോർട്ടിലും വഹിയ അൽ ജമാഅ. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് കുറെ റിസാലകൾ ഉണ്ട്. ആ റിസാലകളൊക്കെ ജംഅ ചെയ്തുകൊണ്ട് മജ്മൂഉ റസായിൽ എന്ന് പറയുന്നൊരു വലിയ കിതാബുണ്ട്. ആ മജ്മൂഉ റസായിലിൽ ഇതേ ഹദീസ് കൊടുത്തുകൊണ്ട് തന്നെ ആ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം ആരാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ഉഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന വിഭാഗക്കാരാണ് സ്വർഗത്തിൽ കിടക്കുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കുറെ റിസാലകൾ ജംഅ ചെയ്ത മജ്മുഉ റസായിലിൽ അഹ്ലു സുന്ന എന്ന ബാബിൽ ഈ ഹദീസ് കൊടുത്തതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾ പറഞ്ഞു, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗമാണ്. എന്നാൽ ഇമാം സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ തംബീഹുൽ ഗാഫിലീൻ ഇതേ ഹദീസ് കാണാം. എല്ലാ വിഭാഗവും നരകത്തില, ഒരു വിഭാഗം മാത്രം സ്വർഗത്തില. ഖാലു സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ നബിയെ, മാ ഹാദിഹിൽ വാഹിദ, ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ആരാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇമാം സമർഖന്ദി റളിയല്ലാഹു തആല അൻഹുവിന്റെ തംബീഹുൽ ഗാഫിലീൻ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗത്തെ പറ്റി മുത്തനബി തങ്ങൾ പറഞ്ഞത് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല റിസാലകളെ സമാഹരിച്ച മജ്മുഉ റസായിലും ആ വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാണ്. ആകയാൽ ഞാനിപ്പോൾ നിങ്ങളോട് ഒറ്റ ഹദീസിന്റെ 5 റിപ്പോർട്ടുകൾ പറഞ്ഞു. അതിൽ ഒരു ഹദീസിൽ മാ അനാലിഹി വസ്ഹാബി എന്നാണ്, രണ്ടാമത്തതിലും മൂന്നാമത്തതിലും വഹിയ അൽ ജമാഅ എന്നാണ്, നാലാമത്തതും അഞ്ചാമത്തതും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാണ്. ഇനിയും ഈ ഹദീസുകൾ ഒട്ടനവധി റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, അള്ളാഹു സ്വീകരിച്ച മതമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാമാകുന്ന മതത്തിന്റെ അനുയായികളല്ലേ സ്വർഗത്തിൽ കടക്കുന്നവർ? അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് സമാധാനത്തിന്റെ അനുയായികൾ, സമാധാന മതത്തിന്റെ അനുയായികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അവകാശികളാണ്. ഇനി നിങ്ങൾ നോക്കൂ, എന്നാൽ ഷറുൽ അഖായിദ് ഓതിയവർക്കറിയാം, ബഹുമാനപ്പെട്ട അബുൽ അസ്ഹരി അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടെ കൂടെയുള്ള അനുയായികളും
ഇവിടെ മുഅ്തസിലി വിഭാഗക്കാരി വന്നപ്പോൾ അബുൽ അസ്ലി തങ്ങൾ തന്റെ ഉസ്താദാകുന്ന ജുബായിയുമായി ഖണ്ഡനം നടത്തി. ജുബായി അങ്ങ് പരാജയപ്പെട്ടപ്പോൾ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ നിലനിർത്താൻ അവർ രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയും ആശയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിനിക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് വെച്ചു. സമ്മൗ അവരെല്ലാവരും കൂടി പേര് വെച്ചു, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് വെച്ചു എന്ന് ശറഉൽ അഖായിദയിൽ കാണാം. എന്നാൽ ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് വെച്ചത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞു. ശറഉൽ അഖായിദയിൽ പറയുന്നു ഈ പ്രസ്ഥാനത്തിന് സുന്നത്തി ജമാഅത്ത് എന്ന് പേര് വെച്ചത് അബുൽ ഹസ്സൻ അശ്അരി തങ്ങളും അനുയായികളുമാണ് എന്നും ശറഉൽ അഖായിദയിൽ കാണാം. രണ്ടിന്റെയും അർത്ഥം എന്താണ്? ആ പറഞ്ഞതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പേര് വെച്ചിട്ടുണ്ട്. ആ പേര് അങ്ങ് പ്രഖ്യാപിച്ച് ആ പേര് മഷൂറാക്കിയത് അബുൽ ഹസൻ അശ്അരി തങ്ങളും അനുയായികളുമാണ്. ആ പേര് അവർ പ്രസിദ്ധമാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അവർ പേര് വെച്ചു എന്നല്ല. ഏതുപോലെ നമ്മളെ മംഗൂസ് മോരുതിൽ കാണാം, മുഹമ്മദ നബിയൽ ഹുദാ. നിങ്ങളെ മുമ്പിൽ ഞാൻ പാട്ട് പാടിയാൽ ഉള്ള മര്യാദയും പോവും. നിങ്ങളൊക്കെ ബുർദന്റെ ആൾക്കാരല്ലേ, നമ്മൾ പാട്ട് പാടാൻ അറിയാത്ത വെഞ്ചനാണ്. അപ്പോ മംഗൂസ് മോരുതിൽ കാണാം, അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു എന്ന് കാണാം. അബ്ദുൽ മുത്തലിബും അനുയായികളും ഏഴാമത്തെ ദിവസം കഅബാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചു. ആ അർത്ഥം അവിടെ ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചത് അല്ലയാണ്. ആ പേര് എപ്പോഴാ വെച്ചത്? അല്ലാഹു അലം. ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാനിയത്തിന് അല്ല എപ്പം അടച്ചോ അപ്പൊ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് കാണാം. നൂറാനിയത്താകുന്ന പ്രകാശത്തിന് എപ്പം പടച്ചു അപ്പൊ തന്നെ ആ പേര് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്ലാം ആദൻ നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തത് ഇബ്നു ഹജർ തങ്ങൾ അൽമിനഹുൽ മക്കിയ ഫി ശർഹിൽ അംസിയിൽ വിശദീകരിക്കുന്നത് കാണാം. ആദൻ നബി അലൈഹിസ്സലാം ലമ്മാ തവസ്സലു ആദം, ആദൻ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ നടത്തി. അത് കാരണമായി ആദൻ നബി അലൈഹിസ്സലാമിന്റെ തൗബനെ സ്വീകരിച്ചു. അല്ലാഹു തആല ആദൻ നബിയോട് ചോദിക്കുന്നു, യാ ആദം, എങ്ങനെയാണ് മുഹമ്മദ് നബിയെ നീ അറിഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മനസ്സിലാക്കി? ആദൻ നബി അലൈഹിസ്സലാം പറയുന്ന മറുപടി, സ്വർഗത്തിന്റെ ഡോറിന്റെ വാതുക്കലിൽ ഞാൻ സ്വർഗത്ത് ജീവിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, നിന്റെ പേരിന്റെ കൂടെ ഒരു പേരെഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ പേരിന്റെ കൂടെ ഒരു പേരെഴുതി വെക്കണമെങ്കിൽ അത് നീ ഇഷ്ടപ്പെട്ട ഒരാളല്ലാതെ മറ്റുള്ള പേരാവുകയില്ലല്ലോ. അതുകൊണ്ടാണ് ആ നേതാവിനെ മുൻനിർത്തി ഞാൻ തവസ്സുൽ നടത്താനുള്ള കാരണം. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ മനുഷ്യനാകുന്ന ആദ നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ ആ പേര് കണ്ടിട്ടുണ്ട് എങ്കിൽ ആദ നബിനെ പടക്കുന്നതിന് മുമ്പ് തന്നെ ആ പേരില്ലേ? എന്നാൽ ആ പേര് വെച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വെച്ച പേരിനെ അബ്ദുൽ മുത്തലിബ് എനിക്ക് ഇൽഹാമു മുഖേന അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയും ആ പേര് അബ്ദുൽ മുത്തലിബ് അങ്ങ് കഅബന്റെ മുമ്പിൽ കൊണ്ടുപോയി പേരങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. മുഹമ്മദൻ സമ്മു എന്ന് പറഞ്ഞാൽ ആ പേരങ്ങ് പ്രഖ്യാപിച്ചു എന്നാണ് അതിന്റെ അർത്ഥം, പേര് വെച്ചു എന്നല്ല. എന്നതുപോലെ അബുൽ ഹസ്സൻ അശ്അരി തങ്ങളെല്ലാം കൂടി സമ്മൗ അവര് പേര് വെച്ചു എന്ന് പറഞ്ഞാൽ സുന്നത്തെ ജമാഅത്ത് എന്ന പേരവർ പ്രഖ്യാപിച്ചു. ഈ പ്രസ്ഥാനത്തിൽ സുന്നത്തമയത്ത് എന്ന് പേര് വെച്ചത് ഇമാമിങ്ങളല്ല, വെച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ സമാധാനത്തിന്റെ മതമാകുന്ന ഇസ്ലാം ആ മതത്തിന്റെ അനുയായികളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇതിൽ പെടാത്തവര് മുഴുവനും ഭീകരവാദികളാണ്.
ഈ സമാധാന മതത്തിൽ പെടാത്തവർ മുഴുവനും ഭീകരവാദികളാ. ഇനി പറയട്ടെ, ഈ സുന്നത്തി ജമാഅത്ത് എന്ന പേര് ഈ പ്രസ്ഥാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിലും പരിശുദ്ധ ഖുർആനിൽ സുന്നത്തി ജമാഅത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പല വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് യൗമ തബിയള്ളു വുജൂഹു വതസ്വദ്ദു വുജൂഹ് എന്ന് പറയുന്ന ഒരായത്ത് എവിടെയാണ് ഉള്ളത് എന്ന് ആഫിദീങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് ഏത് സൂറത്തെന്ന് അറിയില്ല, ആയത്തറിയാം. യൗമ തബിയള്ളു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ മുഖം വെളുക്കുന്നു, ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ മുഖം കറുക്കുന്നു. ഈ മുഖം വെളുക്കുന്ന വിഭാഗക്കാരാരാ? നിങ്ങൾ നോക്കൂ, ഈ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ ഏകദേശം 30 തഫ്സീറുകൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിലൊക്കെയും കാണാം യൗമ തബിയള്ളു വുജൂഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വെച്ച പേര് ആ അവകാശികളെ കുറിച്ചാണ് പറഞ്ഞത്, യൗമ തബിയള്ളു വുജൂഹ്, നാളെ റബ്ബിന്റെ കോടതിയിൽ മുഖം വെളുക്കുന്ന കൂട്ടര്. ഇനി നിങ്ങൾ നോക്കൂ തഫ്സീർ ദുറുൽ മൻസൂർ, തഫ്സീർ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ മുനീർ, തഫ്സീർ മആലിമുത് തൻസീൽ, ഇങ്ങനെ ഒട്ടനവധി 30 വരുന്ന തഫ്സീറുകളിൽ യൗമ തബിയള്ളു വുജൂഹ് എന്ന ആയത്തിന്റെ തഫ്സീരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് കാണാം. ഇനി നിങ്ങൾ നോക്കൂ സൂറത്തു തൗബയിലെ 100 ആയത്ത്, സൂറത്തു തൗബയിലെ 100 ആയത്ത്, വസാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅഅദ്ദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹ അബദ ذلك الفوز العظيم എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറയുന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സൂറത്തു തൗബയുടെ 100 ആയത്താണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ ഇബ്നു കസീർ സൂറത്തു തൗബയിലെ 100 ആയത്തിന്റെ ഈ ആയത്തിന്റെ തഫ്സീരിൽ അല്ലാമ ഇബ്നു കസീർ അര പേജുകളോളം വിശദീകരിച്ചത് കാണാം. എന്നിട്ട് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? ആ റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പറഞ്ഞില്ലേ, അവിടെ വിശദീകരിച്ചു അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്ന ഫൈനഹും യതറള്ളൂന അമ്മൻ റളിയല്ലാഹു അൻ, അല്ലാഹു തൃപ്തിപ്പെട്ടവരെ തൃപ്തിപ്പെടുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. വയസബ്ബൂന മൻ സബ്ബഹുല്ലാഹു വറസൂലു, അല്ലാഹും റസൂലും മോശമാക്കിയവരെ മോശമാക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ അഹ്ലു സുന്നത്തി ജമാഅത്ത് ആരാണ്? വലിഹാദാ, ഇങ്ങനെ മുത്തുനബിയും സഹാബത്തും പൊരുത്തപ്പെട്ട ആശയത്തെ മെറുകെ പിടിക്കുന്ന സുന്നത്തി ജമാഅത്ത് ഹും ഹിസ്ബുല്ലാഹിൽ മുഫ്ലിഹൂൻ, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയിച്ച പാർട്ടി, അവരാണ് അല്ലാഹുവിന്റെ വിജയിച്ച പാർട്ടി, അവരാണ് അല്ലാഹുവിന്റെ മുഅ്മിനീകളാകുന്ന അടിമകൾ എന്ന് റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അല്ലാഹ് തൃപ്തിപ്പെട്ടവരെ തൃപ്തിപ്പെടുന്ന മഹാന്മാർ, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അവകാശികളാണ്, അവരാണ് വിജയികൾ എന്ന് ഇബ്നു കസീറും ഈ ആയത്തിന്റെ തഫ്സീരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ആശയം പരാമർശിക്കുന്നത് കാണാം. ഇരിക്കട്ടെ, അപ്പോ സൂറത്തു തൗബന്റെ 100 ആയത്തിൽ അഹ്ലു സുന്നയെ കുറിച്ച് ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട്. യൗമ തബിയള്ളു വുജൂഹ് വതസ്വദ്ദു വുജൂഹ് എന്ന ആയത്തിന്റെ തഫ്സീരിലും ഒട്ടനവധി തഫ്സീരുകളിൽ യൗമ തബിയള്ളു വുജൂഹ് എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പരാമർശമുണ്ട്. ആകയാൽ അല്ലാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം, ആ സമാധാന മതത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വെച്ച പേരായിരുന്നു അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അവകാശികൾ, അവർ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരാ, അവർ സമാധാനത്തിന്റെ അനുയായികളാ. ആ അഹ്ലു സുന്നയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഭീകരവാദിയാവാൻ കഴിയില്ല, തീവ്രവാദിയാവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ നോട്ടീസിൽ സലഫിസം തീവ്രവാദം എന്ന് പറയാൻ കാരണം. കാരണം അവർ മതത്തുനിന്ന് പുറത്താണ്, ഈ സുന്നത്തിയുമായി എത്തുന്നവർ പുറത്താണ്,
സമാധാന വധത്തിന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവർ തീവ്രവാദികൾ, അവർക്ക് എന്തും ചെയ്യാം, അവർ താന്തോ നിവാസികളാണ്, അവർക്കെന്തും ചെയ്യാം. സുന്നത്തീയമായത്തിൽ തീവ്രവാദം എന്നുള്ളത് ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന പ്രസ്ഥാനം, അള്ളാഹുവിന്റെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാലത്ത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, നാല് ഖുലഫാഉൽ അർബഅയുടെ കാലത്തും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത ഒരു വിഭാഗം ഇവിടെ ഇല്ല. എല്ലാവരും സമാധാന മതത്തിന്റെ അനുയായികളായിരുന്നു. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീസ്, അവിടുത്തെ പുണ്യത്തിൽ ഉദ്ധരിച്ച ഉദ്ധരണി, കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരാൾ വരാതിരുന്നപ്പോ ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞവലും എന്നെ സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞവലും എന്നെ സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ആ രാത്രി കിട്ടിയ ഒരു അരമണിക്കൂറിൽ ഈ ഒരു പരാമർശം മുഴുവനും പറഞ്ഞു തീർത്തിട്ടുണ്ട്. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനവർകൾ അവിടുത്തെ പുണ്യത്തിൽ രേഖപ്പെടുത്തുന്നു. പുണ്യത്തിന്റെ നമ്മുടെ മലബാർ പ്രസിന്റെ 82, 83, 84 പേജുകളിൽ കാണാം. ഗൾഫ് പ്രസ് നോക്കിയാൽ പേജ് എനിക്കറിയില്ല. എന്താണ് ഇവിടെ പറയുന്നത്? ഖുലഫാഉൽ അർബയുടെ കാലത്ത് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിളരുമെന്ന് പറഞ്ഞ ആ വിഭാഗം ഖുലഫാഉൽ അർബയുടെ കാലത്ത് ഇല്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട ഭീകരവാദി പ്രസ്ഥാനം ഏതാ? അവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളെ സംബന്ധിച്ച് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഖവാരിജുകളെ കുറിച്ച് പ്രത്യേകം ബാബു തന്നെ കൊടുത്തത് കാണാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാബു ഖത്രിൽ ഖവാരിജ് എന്നായിരിക്കണം, തെറ്റിപ്പോയെന്ന് അറിയില്ല, കാരണം ലൈവ് ഉണ്ട്. ആ പേരിന്റെ അധ്യായം ബാബ് ഖത്രിൽ ഖവാരിജ് ആണെന്ന് എന്റെ ഓർമ്മ, കാരണം ഞാൻ ഇപ്പോൾ വേദന കേൾക്കാൻ വന്നവനല്ലേ, പറയാൻ വന്നവനല്ലോ. ആ അധ്യായത്തിൽ ഖവാരിജുകളെ കുറിച്ച് പറയുമ്പോൾ കാണാം, അവരുടെ വാദം മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നായിരുന്നു. മുസ്ലിമീങ്ങളെ കൊല്ലൽ അനുവദനീയമാണ്, ഭീകരവാദികളല്ലേ ഇവർ? ഇവിടുത്തെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് വാദിക്കുന്നവർ ഭീകരവാദികളല്ലേ? ഈ ഉമ്മത്തിൽ ആദ്യമായി ഉണ്ടായ ഭീകരവാദികൾ ഖവാരിജുകളാണ്. ആ ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴാ? ആ ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ടത് മഹാനായ അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ കാലത്തായിരുന്നു. മൊയ്ലാറ് തെറ്റി പറയുന്നതല്ല, കരുതി കുട്ടിയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. നാല് ഖുലഫാഉൽ അർബഅന്റെ കാലത്തും ഇല്ല എന്നല്ലേ? മഹാനായ ഔസുല്ലാഹുമ്മ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അവിടുത്തെ പുണ്യത്തിന് രേഖപ്പെടുത്ത സമാധാന മതത്തിന്റെ അനുയായികളല്ലാതെ നാല് ഖുലഫാഉൽ അർബഅയുടെ കാലത്തും ഇത്തരം സലഫിസം ഇല്ല, ഭീകരവാദികളില്ല. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ കാണാം, ഖവാരിജുകൾ എന്ന് പറയുന്ന ഭീകരവാദികൾ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ കാലത്തായിരുന്നു. എന്താ അതിന്റെ കാരണം? ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം, അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ കാലത്ത് സ്വഹാബത്തിനിടയിൽ ഒരു ചെറിയ ഭിന്നത എന്ന് പറയാൻ പറ്റൂല, അത്രയും ചെറുതാ, അത് കൊട്ടി ആഘോഷിച്ച് വലുതാക്കാൻ പറ്റൂല, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. എന്താണ് സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം? അഥവാ രണ്ട് വിഭാഗമാകുന്നു ചെറിയൊരു അഭിപ്രായത്തിൽ. ഒന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഭാഗം, മറ്റൊന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഭാഗം. ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇതൊന്നും വലുതാക്കി പറയേണ്ടതല്ല, അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഇമാമികൾ പറഞ്ഞത്. എന്തായിരുന്നു അഭിപ്രായം? മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അനുയായികളുടെയും വാദം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല ചെയ്യപ്പെട്ട ഘാതകനെ പിടികൂടുന്ന വിഷയത്തിൽ
വേണ്ടതുപോലെ അലി ഇബ്നു അബി താലിബ് തങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന വാദം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അനുയായികളുടെയും വാദമാണ്. അപ്പോഴാണ് മറുപക്ഷത്ത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹും കൂട്ടരും ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ഘാതകനെ പിടികൂടുന്ന വിഷയത്തിൽ ശറഇന്റെ നിയമം പാലിക്കേണ്ടതുപോലെ പാലിച്ചിട്ടുണ്ട് അലി ഇബ്നു അബി താലിബ് തങ്ങൾ. ഇങ്ങനെ ചെറിയ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോൾ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് മൂന്നാമത്തെ ഒരു കൂട്ടര്. അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് നമുക്ക് അതും വേണ്ട, നമുക്ക് ഇതും വേണ്ട, നമുക്കത് പുതിയതൊന്നും ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പുതിയതൊന്നും ഉണ്ടാക്കി. അതിന്റെ പേരാണ് ഖവാരിജ്. അലിയാറ് തങ്ങളുടെ കാലത്ത് പൊട്ടിപ്പുറപ്പെടുകയാണ്. കലങ്ങിയ വെള്ളത്തിൽ നിന്ന് അവർ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാ. അങ്ങനെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലയുടെ കാലത്ത് ഖവാരിജ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി. നേരത്തെ ഞാൻ പറഞ്ഞു ഖുലഫാഉൽ അർബാഇന്റെ കാലത്ത് ഇങ്ങനൊരു വിഭാഗം ഇല്ല. എങ്ങനെയാ പരസ്പരം രണ്ടും ജംഅ് ചെയ്യൽ എങ്ങനെയാണ്? മറുപടി പറയാം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആലയുടെ കാലത്ത് അങ്ങനെ ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും ഭരണാധികാരിയാകുന്ന ഖലീഫയാകുന്ന അലി ഇബ്നു അബി താലിബ് തങ്ങള് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിലായി ഖവാരിജികൾക്കെതിരെ പടയോട്ടം നടത്താൻ വേണ്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനെ അലി ആർത്തങ്ങൾ നിയമിച്ചു. അങ്ങനെ ഖവാരിജികളുടെ മുമ്പിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിലായി വലിയൊരു പടയോട്ടം തന്നെ നടന്നു. അവസാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ അനുയായികളുടെ മുമ്പിൽ ഖവാരിജികൾ മുട്ടുമടക്കുകയായിരുന്നു. അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ തൽക്കാലം തുറന്ന പുസ്തകം കൂട്ടിവെച്ചു, അവിടെ മിണ്ടാതിരുന്നു. പിന്നെ അവർക്ക് രംഗത്തിറങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതാണ് ശൈഖ് ജീലാനി തങ്ങൾ നാല് ഖലീഫമാരെ കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം. തല പൊക്കിയിട്ടുണ്ടെങ്കിലും അപ്പൊ തന്നെ അവർ മുട്ടുമടക്കി അവിടെ മിണ്ടാതിരുന്നിട്ടുണ്ട്. അവർക്ക് തല പൊക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് അലി ഇബ്നു അബി താലിബ് തങ്ങളുടെ കാലത്തിന്റെ ശേഷമാണ് ആ ഖവാരിജികൾ രംഗത്ത് വരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഖുലഫാഉൽ അർബാഇന്റെ കാലത്തും സമാധാന മതത്തിന്റെ അനുയായികളല്ലാത്ത ഒരു ഭീകരവാദി പ്രസ്ഥാനവും വന്നില്ല. ആദ്യമായി ഉണ്ടായത് ഖവാരിജ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു. ആ ഖവാരിജികൾ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദികളായിരുന്നു. അവരെ വാദം തന്നെ ഈ ഉമ്മത്തിനെ കൊന്നെടുക്കണമെന്നായിരുന്നു. മുസ്ലിമീങ്ങളെ കൊല്ലലും രക്തം ചീറ്റലും അനുവദനീയമായിരുന്നു എന്ന വാദമായിരുന്നു ഖവാരിജികളുടെ വാദം. ഇരിക്കട്ടെ, അങ്ങനെ ഖവാരിജികൾ വന്നു, പിന്നെ മുഅ്തസിലിയ വന്നു, പിന്നെ റാഫിദിയ വന്നു, പിന്നെ കൊട്ടക്കണക്കിന് വന്നു. അതുകൊണ്ടാണ് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവിടുത്തെ കുഞ്ഞത്തിൽ പറഞ്ഞത്, അവിടുത്തെ കാലഘട്ടത്തിൽ തന്നെ ഹിജ്റ 470 ജനിച്ചിട്ട് 561 വഫാത്തായ അഞ്ചാം നൂറ്റാണ്ടും ആറാം നൂറ്റാണ്ടിന്റെ തുടക്കവുമായ ഈ അഞ്ചാം നൂറ്റാണ്ടിലെ നേതാവായ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, എന്റെ ഈ കാലഘട്ടത്തിൽ തന്നെ 73 വിഭാഗവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് 73 വിഭാഗം അന്നത്തെ കാലത്ത് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി വരാനൊന്നുമില്ല. ഇതൊക്കെ കുഞ്ഞത്തിൽ അവിടുത്തെ 86, 87, 88 പേജുകൾ നോക്കിയാൽ 73 വിഭാഗവും 73 വിഭാഗത്തിന്റെ പേരുകളും കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊക്കെ അവിടെ കാണാം. ശൈഖ് ജീലാനി തങ്ങളെ കുഞ്ഞത്തിൽ കാണാം. എല്ലാ വിഭാഗവും വന്ന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാരും ചിന്തിക്കണ്ട, ഇനി വരാനുള്ളതാണ്. ഇപ്പോഴൊന്നും ഖിയാമനാൾ എടുക്കൂല, കാരണം മുത്തുനബി 73 വിഭാഗം വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10-12 ഇപ്പൊ ഉള്ളൂ, ഇനി കുറെ എണ്ണം വരാനുണ്ട്. അവർ ചിന്തിക്കൊന്നും വേണ്ട, അത് അഞ്ചാം നൂറ്റാണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വരാനൊന്നുമില്ല. എന്നാൽ അക്കാലഘട്ടത്തിലുണ്ടായ ഖുലഫാഉൽ അർബാഇന്റെ ശേഷമുണ്ടായ ആ ഖവാരിജികളുടെ അതേ ലേബലിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് വഹാബിസം. ഇതാര് പറഞ്ഞതാണ്? അലാമ സാബി. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറാഹു അസന എന്ന ആയത്തിന്റെ തഫ്സീരിൽ
ഖവാരിജികളെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നും ആ ഖവാരിജികൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയതെന്നും അല്ലാമ സാബി ആയത്തിന്റെ തഫ്സീർ വിശദീകരിക്കുന്നത് കാണാം. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, അന്നത്തെ ഖവാരിജികൾക്ക് സമാനമായി കമാ ഹുവ മുസാഹദുൻ അൽആൻ ഇപ്പോൾ ഒരു വിഭാഗത്തിൽ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അന്നത്തെ ഖവാരിജികൾക്ക് സമാനമായി ഇന്ന് ഒരു വിഭാഗം ഇവിടെ കാണപ്പെടുന്നുണ്ട്. എന്നിട്ട് സാവിമാം അത് രേഖപ്പെടുത്തുന്നു, അന്നത്തെ ഖവാരിജികൾക്ക് സമാനമായി ഇന്ന് കാണപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ പേര് യുഖാലു ലഹുമുൽ വഹാബിയൂന. അവ മൻസൂയിന ഉസൂഅ മരിയ നായത്തിന്റെ തഫ്സീരിൽ ആ ഖവാരിജികൾ അതേ ലേബലിൽ പ്രവർത്തിക്കുന്ന, എന്നാൽ ഖവാരിജിയുടെ ആശയം എന്തായിരുന്നു എന്നും ആയത്തിന്റെ തഫ്സീർ തന്നെയുണ്ട്. വയസ്തഹില്ലൂന ദിമാഹും, മുസ്ലിമീങ്ങളെ രക്തമൊലിപ്പിക്കൽ ഹലാലാണെന്ന വാദം അവർക്കുണ്ടായിരുന്നു, മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന വാദമുണ്ടായിരുന്നു. ആ വാദത്തിന്റെ അതേ ലേബലിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദി പ്രസ്ഥാനമാണ്. അവരെ പേര് യുഖാലു ലഹുമുൽ വഹാബിയൂന, അവർക്ക് പറയപ്പെടുന്ന പേര് വഹാബികൾ എന്നാണ്. അല്ലേ, ആ വഹാബികൾ ആശയം അങ്ങനെ തന്നെയല്ലേ? ഇന്നത്തെ സുന്നികളെ കൊല നിർബന്ധമാണെന്ന വാദല്ലേ? സുബ്ഹാന റബ്ബി, നമുക്ക് വരെ പുസ്തകം കൊണ്ടുവന്ന് വായിക്കായിരുന്നു. ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാം ക്രെഡിയേറ്റ് വരായിരുന്നു. അവർ സലഫികളെ എല്ലാ പുസ്തകം മുമ്പിൽ ഹാജരാക്കുമായിരുന്നു. കൊല്ലൽ നിർബന്ധമാണ്. ആനായ ശംസുൽ ഉലമയും കുറ്റനാട് ഉസ്താദിനെയും കാന്തപുരം ഉസ്താദിനെയും കൊല്ലൽ നിർബന്ധമാണ് എന്നിവരെ പച്ചയായി എഴുതി വെച്ചിട്ടില്ലേ? സൽസവീലിൽ എഴുതിയില്ലേ? യുഹാബികളെ ഖവാരിജികൾ അതേ വാദം തന്നെ. സാബിമാം പറയുന്നു, അതേ ലേവലിൽ അതേ തീവ്രവാദി ആശയമായി ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വിഭാഗം യുഖാലു ലഹുമുൽ വഹാബിയൂന, അവരെ പേരാണ് വഹാബികൾ. ഇനി നിങ്ങൾ നോക്കൂ, ഈ വഹാബികളുടെ നേതാവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ. അതിനിടക്ക് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഒരു പുതിയ ആശയക്കാരൻ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഏഴാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ വന്നിട്ടുണ്ട്, ഇസ്തിഗാസക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. മഹാന്മാരെ വിളിക്കലും സഹായം തേടലും അത് തെറ്റാണെന്നും അത് കുഫ്റാണെന്നും അത് ശിർക്കാണെന്നും ഏഴാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ വാദിച്ചിട്ടുണ്ട്. ആ മദനിക്ക് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹാന്മാർ വായടപ്പൻ മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇബ്നു തൈമിയക്ക് അദ്ദേഹത്തിന്റെ ആശയത്തെ വേണ്ടതുപോലെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്നത്തെ കാലഘട്ടം ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ പടയോട്ടമായിരുന്നു. ഇബ്നു തൈമിയക്ക് അദ്ദേഹത്തിന്റെ ആശയത്തെ ലോകത്ത് പ്രചരിപ്പിക്കാൻ കഴിയാത്തത് പണ്ഡിതന്മാരുടെ പടയോട്ടമായിരുന്നു. ഇബ്നു തൈമിയയുടെ കാലത്ത് ജീവിച്ച അതേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനല്ലേ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ശിഫാഉ സഖാം എന്ന കിതാബ് രചിച്ചില്ലേ? അതുപോലെ ഒട്ടനവധി പണ്ഡിതന്മാരെ കിതാബ് രചിച്ചു. ഇങ്ങനെ പണ്ഡിതന്മാരുടെ പടയോട്ടം അവരുടെ വഹാബികൾക്ക് വേരൂന്നാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇബ്നു തൈമിയ കുറെ കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത്തരം തീവ്രവാദി ആശയങ്ങളും അത്തരം ഭീകരവാദ ആശയങ്ങളും ഈ ഉമ്മത്തിന് മുസ്ലിം കാഫറാക്കുന്ന ആശയങ്ങളും കുറെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഉമ്മത്തിന് മുമ്പിൽ വേണ്ടതുപോലെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട എ കെ ഉസ്താദ്, സൈദിന്റെ പ്രിൻസിപ്പളായ എ കെ ഉസ്താദ് വിശ്രമത്തിലാണ്. അല്ലാഹുവിന് ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, പൂർണ്ണമായ ശിഫ കൊടുക്കണം റഹ്മാനെ. ഉസ്താദിന്റെ മുമ്പിൽ ഞാൻ ഇത് പോയി ചോദിച്ചിട്ടുണ്ട്, ഉസ്താരെ ഇബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ചല്ലേ, വഹാബി 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 അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ചല്ലേ പറയുന്നത്, എന്നാൽ ഈ ആശയം ആദ്യമായി കൊണ്ടുവന്ന് ഇബിൻ അബ്ദുൽ വഹാബ് അല്ലല്ലോ, ഇബിന് തൈമിയല്ലേ എന്ന്. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞ് ഇബിന് തൈമി ആശയം കൊണ്ടുവന്നിട്ട് പ്രചരിപ്പിക്കാൻ സംഘടന ഉണ്ടായിട്ടില്ല. സംഘടന ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തെ വളർത്താൻ കഴിയില്ല. നമുക്ക് സംഘടന ആവശ്യമല്ലേ? നമ്മുടെ പ്രസ്ഥാനത്തെ വളർത്താൻ സംഘടന ആവശ്യമാ. അതാണ് എസ് എസ് എഫും എസ് വി എസ് മുസ്ലിം ജമാഅത്തും സംഘടന ആവശ്യമാ. അന്ന് എ കെ ഉസ്താദ് എന്നോട് പറഞ്ഞ മറുപടിയാണ്, ഇബ്നു തൈമിയ ആശയത്തെ പ്രചരിപ്പിക്കാൻ സംഘടന ഉണ്ടായില്ല, അനുയായികൾ ഉണ്ടായില്ല, അതുകൊണ്ട് കിതാബിൽ എഴുതി വെച്ച് മൂടി വെച്ചിട്ട് പോയതല്ലാതെ അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ഇങ്ങോട്ട് കടന്നു വന്ന പല ബിദ്അത്തുകാരുണ്ടെങ്കിലും ഈ ഉമ്മത്തിനെതിരെ അന്ന് വളരെ ശക്തമായി ശബ്ദിച്ച് മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ടുകളായി നടത്തി പോന്നിരുന്ന ഇസ്തിഗാസയും തവസ്സുലും ശിർക്കാണെന്ന് ആദ്യമായി ഉമ്മത്തിന് മുമ്പ് വാദമുന്നയിച്ചത് ഇബ്നു തൈമിയയായിരുന്നു. ആ ഇബ്നു തൈമിയയെ കുറിച്ച് അലാമ ഇബ്നു കസീർ അവിടുത്തെ അൽബിദായത്ത് വന്നിഹായിയുടെ എട്ടാം വാല്യത്തില്
ഇബ്നു തൈമിയാന്റെ ശിഷ്യനാണല്ലോ അല്ലാമ ഇബ്നു കസീർ. ആ ഇബ്നു കസീർ തന്റെ ഉസ്താദാകുന്ന ഇബ്നു തൈമിയയെ സംബന്ധിച്ച് അവിടെ തൽ ബിദായത്തു വന്നിഹായയുടെ എട്ടാം വാല്യത്തിൽ അതൊന്ന് മുതാലിമീങ്ങൾ നോക്കിയാൽ നല്ലതാ. ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോൾ സുബ്ഹാന റബ്ബി ഖുർആൻ ഓത്താണ് മരിച്ച വീട്ടിൽ. അങ്ങനെ ഖുർആൻ ഓതി ഓരി ഓരി അവസാനം മയ്യത്ത് കുളിപ്പിച്ചു. ആ കുളിപ്പിച്ച വെള്ളം ജനങ്ങൾ ബർക്കത്തിനെടുത്തു. പണ്ട് കാലത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന താളിവെള്ളം, ആ താളിവെള്ളം അവർ ബർക്കത്തിന് വേണ്ടി എടുത്തു വെച്ചു. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി. ഖബറിന്റെ അടുത്ത് ദിവസങ്ങളോളം ചാമക്കത്തം ഓതുകയാ, ദിവസങ്ങളോളം അവിടെ പ്രാർത്ഥന നടക്കുകയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു തൈമിയനെ കുറിച്ച് ഇബ്നു കസീർ കൊറേ മതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം പറയുന്നു ഒക്കത് അഖ്താ ഫിൽ ഇജ്തിഹാദി. ഇബ്നു തൈമിയ ഇമാം സുയൂത്തി ഇമാം പറഞ്ഞതുപോലെ ലാലു മോദിലൊന്നും പറഞ്ഞത് ശരിയല്ല. പിന്നെയോ ഇബ്നു തൈമിയക്ക് ഇജ്തിഹാദിൽ പിഴവ് സംഭവിച്ചതാണ്. ഏതുപോലെ മദ്ഹബിന്റെ ഇമാമിങ്ങളിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ എന്നതുപോലെയാണ് ഇബ്നു തൈമിയക്ക് സംഭവിച്ചത് എന്ന് ശിഷ്യന്റെ വക എഴുതി വെച്ചിട്ടുണ്ട്. ശിഷ്യനാണല്ലോ ഇബ്നു കസീർ. ഈ ഒരു വിഷയത്തിലല്ലാതെ ഇബ്നു കസീർ ഇബ്നു തൈമിയനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് നോക്കിയതുകൊണ്ട് തന്നെയാ പറയുന്നത്. വെറുതെ ഇങ്ങനെ കടന്നുറങ്ങിട്ട് പറഞ്ഞതല്ല, നോക്കിയതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇവരല്ല പറഞ്ഞത്, അമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്. ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ആശയം മാത്രം ഉസ്താദിനിക്ക് പിഴവ് പറ്റിപ്പോയത് ഇജ്തിഹാദിലാണ് എഴുതി വെച്ചതായി കാണാം. എന്നാൽ ഇജ്തിഹാദിലല്ല, അഖായിദിലാണ്, വിശ്വാസത്തിലാണ് പിഴവ് പറ്റിയതെന്ന് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് മുഴുവനും അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇബ്നു തൈമിയയുടെ ആശയം വിലപ്പോയില്ല. കാരണം ആ ആശയത്തെ പ്രചരിപ്പിക്കാൻ അർഹതപ്പെട്ട സംഘാടകരും പ്രവർത്തകരും ഇബ്നു തൈമിയക്ക് ഉണ്ടായില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു കാരണം. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഖവാരിജുകളും മുഅ്തസിലിയാക്കളും റാഫിദിയാക്കളും ഇങ്ങനെ ഒട്ടനവധി വിഭാഗക്കാർ ഇവിടെ വന്നിരുന്നുവെങ്കിലും നിങ്ങൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് ഈ അടുത്ത കാലം വരെ, അഥവാ ഹിജ്റ 1100 വരെ മക്കയിലും മദീനയിലും നടന്നിരുന്ന ഒരു ആശയത്തെയും ഇല്ലായ്മ ചെയ്യാൻ ഏത് ഭീകരവാദി സംഘടനകൾ വന്നിട്ടും ഇവിടെ കഴിഞ്ഞിട്ടില്ല. 11-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കിബിരീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മദീനയെ കുറിച്ച് പറയാൻ മാത്രം ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിന്റെ പേരാണ് അൽ ജവാഹിറു സമീന ഫി മഹാസിരിൽ മദീന. അൽ ജവാഹിറു സമീന ഫി മഹാസിരിൽ മദീന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. 11-ാം നൂറ്റാണ്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത് ഏത് പ്രസ്ഥാനം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് ഖവാരിജികൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ രക്തം ഹലാലാണ്, അവരെ കൊല്ലണമെന്ന് റാഫിദിയാക്കൾക്ക് വാദമുണ്ട്. എല്ലാ വിദ്യാർത്ഥികാർക്കും മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പറയുന്ന വാദമുണ്ടെങ്കിലും ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ വന്നിരുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ കടത്തിവെട്ടാൻ മുറിച്ചു കളയാൻ ഇബ്നു തൈമിയക്കും കഴിഞ്ഞില്ല, ഖവാരിജികൾക്കും കഴിഞ്ഞില്ല, റാഫിലിയാക്കൾക്കും കഴിഞ്ഞില്ല, ഒരു വിഭാഗത്തിനും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് മക്കയിലും മക്കയുടെ പരിസര പ്രദേശങ്ങളിലും 1140 വരെ മദീനത്ത പള്ളിയിൽ മൗലൂദുണ്ട്, റാത്തീബുണ്ട്, നേർച്ചകളുണ്ട്, ആണ്ടികളുണ്ട്, ഉറൂസുകളുണ്ട്. ഈ ഉമ്മത്ത് നടത്തുന്നത് മുഴുവനും മക്കയിലും മദീനയിലുമുണ്ട്. ഏത് ഭീകരവാദികൾ വന്നിട്ടും ഇസ്ലാമിന്റെ ആശയങ്ങളെ കടത്തിവെട്ടാൻ മദീനയിൽ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് മുഹമ്മദ് മിരിക്ക് വിരിച്ച തങ്ങൾ എഴുതി വെക്കുന്നു, റബി ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽക്ക് ഇങ്ങനെ വന്ന് 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 1145 വരെ മദീനയിലും മക്കയിലും പരിസര നാടുകളിലും റബീഉൽ അവ്വൽ 12 വിപുലമായ മൗലൂദുണ്ട്. റബീഉൽ അവ്വൽ 12 മൗലൂദ്, അരേ 11 മൗലൂദ്, 12 മൗലൂദ്, റബീഉൽ ആഖിർ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മൗലൂദ്, ജമാഅത്തുൽ ഉലൈൽ ജുമാഅത്തുൽ ആഖിർ മൗലൂദ്, റജബിൽ മിറാജ് മൗലൂദ്, അതുപോലെ തന്നെ ഷാബാൻ 15 നേരം വിളിക്കുന്നവരെ മദീനത്തെ പള്ളിയിലെ ബറാത്ത് രാത്രിയുള്ള പുണ്യം. യുഹ്യി ആദിഹി ലൈലത്ത ബി അൻവാഇൽ ഇബാദത്ത്. ബറാത്തിന് മഗ്‌രിബിന് പള്ളിയിൽ പോയാൽ മദീനത്തെ പള്ളിയിൽ നേരം വിളിക്കുന്നതുവരെ യുഹ്യി ആദിഹി ലൈലത്ത
ആ മദീനക്കാർ രാത്രിയെ നേരം വിളിപ്പിച്ചു, ഒട്ടനവധി ബാധ്യതകളെ കൊണ്ട് നേരം വിളിപ്പിച്ചു. ബറാത്ത് രാത്രിയിൽ കേരളത്തിലെ സലഫിക്ക് ബറാത്ത് ഇല്ല, കേരളത്തിലെ സലഫിക്ക് 27 ഇല്ല, കേരളത്തിലെ സലഫിക്ക് ഒന്നുമില്ല. മദീനയിൽ 1145 വരെ മദീനയിൽ റജബിന്റെ മൗലൂദ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്ക്, റജബ് മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി അഹമ്മദ് ബിൻ കിബിരി നിങ്ങൾ എഴുതി വെക്കുകയാണ്, റജബിന്റെ അവസാനത്തെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മദീനയിൽ ഒരു വലിയ ഉറൂസാണ്. ആരെ ഉറൂസാണത്? ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസത്തുൽ ഖറാ, ഹംസത്തുൽ ഖറാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉറൂസായിരുന്നു. ആ ഉറൂസിന് മദീനത്തെ പള്ളിയിൽ മഗ്രിബ് നിസ്കാരത്തിന് കൂടി അവിടെ നിന്ന് ഘോഷയാത്രയായി അവർ ഒന്നാകെ നടന്നിട്ട് പോകുന്നു ഉഹുദിലേക്ക്. അങ്ങനെ ഉഹുദിലേക്ക് പോയാൽ ആ ഉഹുദിൽ പോയിട്ട് ആ ഉഹുദിന്റെ ചുറ്റുഭാഗത്തും വ്യത്യസ്തമായ ഹൽക്കകൾ, ദിക്റിന്റെ ഹൽക്ക, ഖുർആനോത്തിന്റെ ഹൽക്ക, മദ്ഹ് പാടുന്ന ഹൽക്ക, ഇങ്ങനെ വ്യത്യസ്തമായ മജ്‌ലിസുകൾ നേരം വിളിക്കുന്നതുവരെ പോരാ. മുഹമ്മദ് ബിൻ കിബിരീത് തങ്ങൾ പറയുന്നു, ആ ഉഹുദിൽ റജബ് മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ച അംജത്തുൽ ഖറാറിന്റെ ഉറൂസ് നടക്കുമ്പോ വഹുനാക്ക, ശ്രദ്ധിക്കുന്നോന്നറിയില്ല, വഹുനാക്ക സൂഖുൻ ലതീഫ്, നമ്മുടെ നാട്ടിൽ ഉറൂസിന് ഐസ്ക്രീമുകളും ചരിവിരികളും ചരിമ്പുരി അത് അതുപോലെയുള്ള വേറെ പല പീടികൾ നടക്കാറുണ്ട്. എന്നാൽ ഉഹദ് റളിയല്ലാഹു ഉഹദിൽ വെച്ചിട്ട് അംജ റളിയല്ലാഹു തആല ഉറൂസ് നടക്കുമ്പോൾ അന്നവിടെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ വരെ ഉറൂസിലുണ്ടായിരുന്നു എന്ന് മുഹമ്മദ് ബിൻ കിബിരീത് തങ്ങള് അവിടുത്തെ അൽ ജവാഹിറു സമീന ഫി മഹാസിനിൽ മദീന എന്ന കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഉറൂസ് മാത്രല്ല, ചന്ത വരെ ഉണ്ടായിരുന്നു. ആ പറയും സലഫി കേട്ട് നട്ടനിരിയട്ടെ, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴട്ടെ. എന്നാൽ നിങ്ങൾ ഇങ്ങനെ മദീനയിൽ ഏറെ വിഭാഗക്കാർ വന്നിട്ടുണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കണമെന്ന ഭീകരവാദവുമായി ഖവാരിജുകളും മുഅ്തസിലിയാക്കളും റാഫിദിയാക്കളും വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്ലാസിനും തവസ്സിലും ശിർക്കാണെന്ന് പറഞ്ഞ് ലോക മുസ്ലിമുകൾ മുസ്ലിക്കാക്കിക്കൊണ്ട് ഇബ്നു തൈമിയ വന്നിട്ടുണ്ടെങ്കിലും മദീനയിൽ നടന്നു വന്ന ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ 1145 വരെ ഒരു ഭീകരവാദിക്കും ഒരു സലഫികൾക്കും കഴിഞ്ഞിട്ടില്ല. 1145 മുതൽക്കാണ് മക്കയിലും മദീനയിലും സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തെ എടുക്കപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് ബിൻ കിബിരീത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറയാം, റമദാൻ 27 മദീനയിൽ നടന്നൊരു കൂട്ടു പ്രാർത്ഥന. ഏതാണത്? മദീനയിൽ രണ്ട് തറാവിനിക്ക് ഇമാമുൻ ഷാഫിഈയും ഇമാമുൻ ഹനഫിയും, ഒരു ഭാഗത്ത് ഷാഫിഈ മദീബർക്ക് ഷാഫിക്കാരുടെ ഇമാമും, ഹനഫിക്കാർക്ക് ഹനഫിക്കാരുടെ ഇമാമും, അങ്ങനെ രണ്ട് ഇമാമും ജമാഅത്ത് ഇവിടെ നടക്കുന്നു. രണ്ട് കുട്ടികളുടെയും ഇമാം ഓതുന്നതോ ഖത്തമോദി തറാവി നിസ്കരിക്കാൻ, ഖത്തമോദി തറാവി നിസ്കരിക്കാൻ. അങ്ങനെ ഖത്തമോദി തറാവി നിസ്കരിക്കുമ്പോൾ ഷാഫിഈ മദ്ഹബിന്റെ ആ ഇമാമിന്റെ ഖത്തം 27 തീരുകയാ. അന്ന് 27 തറാവി കഴിഞ്ഞാൽ ഖത്തം ദുആ, ആ ഖത്തം ദുആ 10,000 പങ്കെടുക്കുകയും തറാവിന്റെ ശേഷം തുടങ്ങിയാൽ ഖത്തം ദുആ അവസാനിക്കുന്നത് അത്താട സമയത്തായിരുന്നു എന്ന് ഇരുവച്ചത് കാണാം. 27 കൂട്ടു പ്രാർത്ഥന. അതുപോലെ 29 ഹനഫിക്കാരുടെ ഖത്തം തീരുന്ന ദിവസം അന്നും തറാവിഹിന്റെ പിറകെ ഖത്തം ദുആ തുടങ്ങിയാൽ തറാവിന്റെ സമയത്ത് അത്താഴ സമയത്താണ് ഖത്തമിന്റെ ദുആ അവസാനിക്കുന്നത്. മദീനയിലും 27 ദുആ ഉണ്ടായിരുന്നു. 29 ഹൽഫികളെ ദുആ ഉണ്ടായിരുന്നു. ഏതുവരെ? ഇബ്നു അബ്ദുൽ വഹാബ് വരുന്നത് വരെ. എന്നാ നിങ്ങൾ കേൾക്കണോ, ആ ഇബ്നു അബ്ദുൽ വഹാബ് വന്നതിന്റെ ശേഷം ഇവിടുന്ന് സുന്നത്തു ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങളും നീക്കം ചെയ്യപ്പെട്ടു. നിങ്ഖൽ നോക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുഖാലുഹുമുൽ വഹാബിയൂൻ, വഹാബിസം, വഹാബികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഖവാരിജികളെ അതേ ലേബലിൽ പ്രവർത്തിക്കുന്ന ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വിഭാഗമാണ് വഹാബികൾ.
ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഉസ്താദ്, അള്ളാഹുത്തര ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, സന്തോഷമായി. നമ്മൾ നിർത്താനായി എന്നതിന്റെ സൂചന. പൂർവവിദ്യാർത്ഥി സംഗമം നടക്കാൻ വേണ്ടി പോവാണ്. ചുരുക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് 1145 വരെ സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങളും മക്കയിലും മദീനയിലും നടന്നിരുന്നു. 1111 ജനിച്ചിട്ട് 1145 സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത ഇബിൻ അബ്ദുൽ വഹാബ് ആണ് സുന്നത്തി ജമാഅത്തിന്റെ സകല ആശയങ്ങളും സൗദി അറേബ്യയിൽ നിന്ന് നീക്കം ചെയ്തത്. അദ്ദേഹം വലിയ ഭീകരവാദിയായിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ്. സുബ്ഹാന റബ്ബി അന്നഹു ഖതല റജുലൻ അഅമ കാന മുഅദ്ദിനൻ സ്വാലിയൻ ദാ സൗതിൻ ഹസനിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ബാങ്കിന്റെ പിന്നെ സ്വലാത്ത് ഉറക്കെ ചൊല്ലിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാടായ നജദിൽ വെച്ചിട്ട്, ഇന്നത്തെ റിയാദും അന്നത്തെ നജദും, ആ നജദിൽ വെച്ചിട്ട് മുഅദ്ദിനായ നല്ല ശബ്ദമുടയ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആലന്റെ പാരമ്പര്യത്തിൽപ്പെട്ട രണ്ട് കണ്ണും കാണാത്ത ഒരു മുഅദ്ദിനായ മനുഷ്യനെ ഉത്തുനബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ഇബിൻ അബ്ദുൽ വഹാബ് കൊന്നടക്കി എന്ന് ചരിത്രത്തിൽ കാണാം. ഒക്കെ നിങ്ങള് മുത്തുനബിന്റെ പേര് സ്വലാത്തിൽ ഇവരെ കൊന്നൊടുക്കി, എന്നിട്ടോ പോരാ. ആ ഇബിൻ അബ്ദുൽ വഹാബിന്റെ വാദങ്ങള് പല ചീഞ്ഞു നാറുന്ന വാദങ്ങള് അഹമ്മദ് ഹുസൈനി ദഹ്ലാൻ അദ്ദേഹത്തിന്റെ ഫിത്നത്തുൽ വഹാബിയ എന്ന കിതാബിൽ ഈ ചരിത്രങ്ങളൊക്കെ എഴുതിവെക്കുന്നത് കാണാം. അതുപോലെ തന്നെ അബ്ദുല്ലാഹിൽ ഖസീമി തങ്ങളുടെ സൗറത്തുൽ വഹാബിയ എന്നൊരു ഗ്രന്ഥമുണ്ട്, അതിലും ഈ ചരിത്രം എഴുതിവെക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ വാദം ഇന്നർ റബാബത ഫീ ബൈത്തുൽ ഖാതിയതി അഖല്ലു ഇസ്മൻ മിമ്മ യുനാദി ബിസ്സലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നർ റബാബത വേശ്യപ്പെണ്ണ് വ്യഭിചാരി പെണ്ണ് അഖല്ലു ഇസ്മൻ അവൾ തെറ്റ് കുറഞ്ഞവളാൽ മിമ്മ യുനാദി ബിസ്സലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തുനബിന്റെ വരെ സ്വലാത്ത് ചൊല്ലുന്ന പെണ്ണിനേക്കാളും ഉത്തുനബിന്റെ വരെ സ്വലാത്ത് ചൊല്ലുന്നവനേക്കാളും തെറ്റ് കുറഞ്ഞ വ്യക്തിയാണ് വ്യഭിചാരി പെണ്ണെന്ന് വരെ വ്യഭിചാരത്തെക്കാളും മോശമാണ് ഉത്തുനബിന്റെ പേര് സ്വലാത്ത് എന്ന് പറയുകയും ഈ ഉമ്മത്തിനെ കൊല്ലണമെന്നും കൊല്ലണമെന്ന് പറയുകയും ഈ ഉമ്മത്തിന്റെ അനുയായികളെ കൊല്ലുകയും ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികളാണ് വഹാബികള്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഈ ലൈവിലൂടെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വഹാബിസം സലഫിസം തീവ്രവാദം എന്നാണ് മുഹിമാത്തിന്റെ ഈ സെഷനിൽ വിഷയം കൊടുത്തിരിക്കുന്നത്. കാരണം മുസ്ലിം തീവ്രവാദം എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല. ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനി, ആ ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പേരാണ് സുന്നത്തി ജമാഅത്ത്. അവർ സുന്നത്തി ജമാഅത്തിന്റെ അവകാശികൾ, സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരാണ് അവർ, സമാധാനികളാണ്. ഒരിക്കലും സമാധാന മതത്തിന്റെ അനുയായികൾക്ക് തീവ്രവാദികളാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സലഫിസം ഭീകരവാദം എന്ന വിഷയത്തിൽ ഇരുവരെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഇത്തരം സലഫികളിൽ കുടുങ്ങി ആരും കുടുങ്ങിപ്പോകരുതെന്ന് ഓർമ്മപ്പെടുത്തി, ആഖിറത്തിൽ വലിയ കടിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തി, അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട്